അയൺമാൻ 3-ലെ നമ്മുടെ ടോണി സ്റ്റാർക്കിന് അദ്ദേഹത്തിന്റെ ഒരുപാട് സ്യൂട്ടുകളും അദ്ദേഹത്തിന്റെ വീടും പോരത്തിന് അവസാനം ആർക്ക് റിയാക്ടർ പോലും ആ ഒരു കടലിലേക്ക് വലിച്ചെറിയുന്നതായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക തേർഡ് മൂവി ആയിട്ടുള്ള സിവിൽ വാറിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ തോറിലേക്ക് വരുമ്പോൾ തോറിന്റെ തേർഡ് പാർട്ട് മൂവിയായ റാഗ്നറോക്കില് അദ്ദേഹത്തിന്റെ ഹാമർ ആയിട്ടുള്ള മിയോണിയറും ഇന്ത്യൻ ആസ്ഗാർഡ് പോലും നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ സ്പൈഡർമാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, തേർഡ് പാർട്ട് മൂവിയായ നോവേ ഹോമിൽ ലിറ്ററലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചെയിൻ ആവർത്തിക്കുകയാണെങ്കിൽ ആൻമാന്റെ തേർഡ് പാർട്ട് മൂവിയായ ആൻമാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമാനിയ റിലീസ് ആവാൻ ഒരുങ്ങാണ്. അപ്പൊ അതിനകത്ത് ആൻമാൻ എന്തൊക്കെയായിരിക്കും നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്? ഒരു വിടിയുമില്ല. അത് മാത്രമല്ല, എതിരെ നിൽക്കുന്നത് ആരാണ്? ക്യാങ് ആണ്. ആൻമാനും ക്യാപ്റ്റൻ അമേരിക്കയും തോറും സ്പൈഡർമാനൊക്കെ എതിരിട്ട എനിമീസ് എന്നൊക്കെ പറയുന്നത് ആൻമാൻ എതിരിടാൻ പോകുന്ന ക്യാങ്ങിന്റെ മുമ്പിൽ ആരും ആരും അല്ല. എന്തെപ്പോ ചെയ്യുമെന്ന് ഒരു പിടിയും തരാത്ത ഒരു സൈക്കോ ആണ് ഈ ഒരു ക്യാങ് എന്ന് പറയുന്നത്. അപ്പൊ ആൻമാന് എന്തായിരിക്കും ഇപ്രാവശ്യം നഷ്ടപ്പെടേണ്ടി വരിക? നിങ്ങൾക്ക് തോന്നുന്നത് താഴെ എന്തായാലും കമന്റ് ചെയ്യുക.